ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജയ്പൂർ വ്ലോഗാണ്. അപ്പോൾ രാവിലെ ചോട്ടിസ്റ്റ് രണ്ടുപേരും ഉറക്കുവാണ്. ജസ്റ്റ് ഒന്ന് അവരെ എഴുന്നേപ്പിച്ചു റെഡിയാക്കണം. അതിനു മുമ്പ് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉമ്മച്ചിയുടെ ബ്രദറിന്റെ മോൻ മുജീക്ക കൊണ്ടുപോയി തന്നാണ് ട്ടോ. ഇതുപോലെ കുറച്ചധികം തന്നിട്ടുണ്ടായി. അപ്പൊ നമുക്ക് യൂസ്ഫുൾ അല്ല, കാരണം നമ്മുടെ നാട്ടിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് വളരെയധികം യൂസ്ഫുൾ ആയി. ഇതിന്റെ മുകളിൽ നമ്മള് ജാക്കറ്റ് ഇടും. ഇക്കാക്ക ഡ്രസ് ചെയ്ത് ഇത് ഒരുത്തന്നെ ഇവിടെ ഡ്രസ് ചെയ്തിരിക്കണേ. ഹെയർ ചെയ്തിട്ട് ഞാൻ കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങള് തല നനച്ചു, കാരണം രണ്ടു ദിവസമായി തല നനച്ചിട്ട്. അപ്പൊ തല നനയ്ക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് 7°C ആണ് ഇവിടെ. നമ്മള് ചൂടുവെള്ളത്തിൽ തല നനച്ചു. ഇവന്മാരെയൊക്കെ ജസ്റ്റ് രാത്രി മേല് കഴുകിയായിരുന്നു. വന്നാലും അന്നോടെ ജസ്റ്റ് മേല് കഴുകി. ഇതവിടെ റെഡി. ഇവന്റെ ബർത്ത്ഡേ ഡ്രസ്സാണ് അല്ലേ, ഒരു വയസ്സിന്റെ ബർത്ത്ഡേ ഡ്രസ്സാണ്. അപ്പൊ എനിക്ക് വാപ്പിച്ചി വരൽ പോണേന് മുമ്പ് വാങ്ങി തന്നതാണ്ട്ടോ അല്ലേ കാക. 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റെഡിയായി? ബർത്ത്ഡേ ഡ്രസ് കിട്ടും. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഇറങ്ങുന്നത്. അപ്പൊ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. നല്ല ഫോഗുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എത്രയായി ടൈം, ഒരു 9 ആയിക്കാണ്. വന്നാലും നല്ല തണുപ്പാണ്, നല്ല ഫോഗുമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ ജയ്പൂരിലേക്ക് പോകുവാണ്. ഇവിടുന്ന് ജയ്പൂരിലേക്ക് 4 hours ഉണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് ഫോഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഹലോ, അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ജയ്പൂരിലേക്ക് കാക്ക തണുത്ത് വിറച്ചിരിക്കട്ടെ. പോകുന്ന വഴിക്കപ്പോ നമ്മൾ ജസ്റ്റ് ഒരു സൂപ്പ് കുടിക്കാനായിട്ട് കയറി. ജസ്റ്റ് ഒന്ന് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയാൽ നല്ല രസമാണ്. അപ്പൊ നല്ലൊരു അടിപൊളി ഒരു ഷോപ്പായിരുന്നു കേട്ടോ അത്. ഗുപ്തന് ചായ ഊതി ഊതി കുടിക്കാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ ജയ്പൂർ എത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഹവാ മഹലിന്റെ ഫ്രണ്ടിൽ കൂടി പോയി. അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുള്ളൂ, ഇറങ്ങിയൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ ജന്തർ മന്ദിർ കയറുമ്പോഴാണ് ഇങ്ങനെ അവരുടെ ഒരു കൾച്ചർ ഡ്രസ്സൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുത്താൽ പ്രിൻ്റ് ആക്കിത്തരും. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. നമ്മളിപ്പോൾ ജന്തർ മന്ദിറിലാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, ഒരു അടിപൊളി വൈബാണ്. Jaipur. In afternoon, after 12 o'clock, it falls on this side. അപ്പം നമ്മൾ ജന്തർ മന്ദിറിലൂടെ പോകുവാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് കറക്റ്റ് ടൈമിങ് അല്ലേ? കറക്റ്റ് ജയ്പൂരിലെ ടൈമിങ് നമുക്ക് ഇത് വെച്ചിട്ട് അറിയാൻ പറ്റും.
നമ്മുടെ വെച്ചിട്ട് ഇത് 29 മിനിറ്റ്സ് സ്ലോ ആണല്ലോ. അത് ഓരോ ദിവസവും നമ്മുടെ വാച്ച് ഇപ്പോഴത്തെ ടൈമിംഗ് വെച്ചിട്ട് എത്രയാണ് ഡിഫറൻസ് എന്നുള്ള അവിടെ എഴുതി കാണും. ഇന്നത്തെ ദിവസം അവിടെ 30 മിനിറ്റ്സ് ആണ് ഡിഫറൻസ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഓരോ ദിവസവും അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ. ബൈ. ഇതാണ് വേൾഡിലെ ലാർജസ്റ്റ് ഡയൽ ക്ലോക്ക്. നമ്മുടെ എന്താ ഗൈഡ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഇത് ഗിന്നസ് ബുക്കിലൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഗിന്നസ് റെക്കോർഡൊക്കെ നേടി. പിന്നെ ഇത് ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഒക്കെ മെഷർ ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ എർത്തിൻ്റെ ഒരു ഇത് വരച്ചേക്കണ കേട്ടോ. ഇത് ഇതിൽ വീണ ലൈറ്റ് അനുസരിച്ചാണ് എവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് ടൈമൊക്കെ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. എന്നാലും ഇതിൽ വീണ ലൈറ്റ് അനുസരിച്ച് എവിടെയാണ് ഏറ്റവും കൂടുതൽ സൺലൈറ്റ്, അതായത് ടെമ്പറേച്ചർ ഉള്ളത് ടെമ്പറേച്ചർ ഇല്ലാത്തത് എന്നൊക്കെ മനസ്സിലാവുന്നതാണ് ഇക്കാക്ക് എനിക്ക് പറഞ്ഞേക്കുന്നത്. ഭയങ്കര കണ്ടുപിടുത്താണ്. ഒരു എർത്തിൻ്റെ ഷേപ്പ് അവർ പണ്ടത്തെ കാലത്ത് വരച്ചിട്ട് അതിനനുസരിച്ച് ഈ സൺലൈറ്റ് വീഴുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ ക്ലൈമറ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റെപ്പൊക്കെ കൊടുത്തുകൊണ്ട് താഴേക്കിറങ്ങും. ഈ ജന്തർ മന്തർ ഹവാമഹൽ സിറ്റി പാലസ് സെയിം പ്ലേസിലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പ്ലേസിൽ വന്ന് നമുക്കിത് മൂന്നും കണ്ടിട്ട് പോകാൻ ടിക്കറ്റ് എടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ സിറ്റി പാലസ് കാണാനായിട്ട് വന്നിട്ടോ. അതുമല്ല അതിൻ്റെ അകത്ത് പ്രൈവറ്റ് റൂം കാണാനുള്ള ടിക്കറ്റ് എടുത്തു. രഹസ്യ വഴി പോലെ അറയിലേക്ക് പോകണം. അപ്പം നമ്മൾ സിറ്റി പാലസിലെ ഗോൾഡൻ റൂം കാണാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പെർ പേഴ്സണ് 3000 rupees ആണ്. സിറ്റി പാലസിൽ വന്നാൽ ഗോൾഡൻ റൂം കാണാതെ എങ്ങനെ പോകാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു ഗോൾഡ് കൊണ്ട് മാത്രം വേണ്ടി എന്താണ് ഉള്ള പണിതൊരു റൂമുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ കാണാൻ നമ്മൾ പോണത്. അപ്പോൾ ഞങ്ങൾ ഗോൾഡ് പാലസിൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്നുണ്ട്. ഈ റൂം ഫുൾ ചെയ്തിരിക്കുന്നത് ഗോൾഡ് വെച്ചിട്ടാണ് കേട്ടോ. കംപ്ലീറ്റ് ഗോൾഡ് യൂസ് ചെയ്ത് പണിതേക്കണതാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ 3000 rupees ഈ ഒരു റൂം കാണാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ആക്ച്വലി ഇത് പില്ലോലെ ത്രെഡ് പോലും സ്വർണ്ണമാണെന്നാണ് പറയണത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് മെയിനായിട്ട് ഗസ്റ്റ് വരുമ്പോഴാണ് ഇവിടെ വെച്ചാണ് അവർ ഫുഡ് കഴിക്കുന്നത്. ഈ പാലസിലെ ഓരോ ഫ്ലോറും ഓരോ ഡിഫറെൻ്റ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളൊരു ചെറിയ രഹസ്യ വഴിയിലൂടെയാണ് കേട്ടോ വരുന്നത്. ആ ചെറിയ വഴിയിലൂടെയാണ് കേട്ടോ ഈ ഫംഗ്ഷൻ വരുമ്പോൾ രാജ്ഞി ഫുൾ ഗോൾഡ് ഇടുമ്പോൾ നല്ല വെയിറ്റ് ആണെന്നാണ് പറയണത്. അപ്പോൾ അതിൽ കൂടി ആ ചെറിയ വഴിയിലൂടെ വീൽ ചെയറിലിരുത്തിയാണ് രാജ്ഞിനെ കൊണ്ടുപോകണത്. കാരണം അത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട്. ഇത് വേറൊരു ഫ്ലോറാണ്. ഇവിടെ ഫുൾ മിറർ വർക്കാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ഉണ്ടാവുമല്ലോ രാജാവും രാജ്ഞിക്കും. ആ ഒരു ഡേയിൽ ഇവിടെ ഫുൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ചെയ്തവരിയിരിക്കും. ഒരു ഈ ക്യാൻഡിൽ ലൈറ്റ് ഇങ്ങനെ കത്തിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ഇവിടെ മൊത്തം ഇങ്ങനെ തിളങ്ങുമല്ലോ. അപ്പോൾ എത്രയും ലൈറ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കുമല്ലേ. ആ ഒരു വേ കണ്ടോ, ആ വഴിയിലൂടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ് വീൽ ചെയറിൽ കൊണ്ടുപോകണത്. അപ്പം നമ്മൾ ഈ വേറെ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഫുഡ്, അവർ കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ട് കേട്ടോ. കാരണം ടയേർഡായി. ഇവിടെ പാവകളിയും പിന്നെന്താണ് ഇവിടെ കണ്ടോ, പാവകളി ഹാർമോണിയം അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ 1 day മൂവിക്ക് കൊടുക്കുന്നത് 30 lakh rupees ആണ്. Thank you.
ഇപ്പൊ നമ്മള് ഒരു നൈറ്റ് ട്രിപ്പ് പോലെ വന്നേക്കുവാണ്. അമ്പ ഫോർട്ട് കാണാനായിട്ട് വന്നേക്കുവാണ്. ഇപ്പൊ 6 ആയി, നമ്മൾ അതിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ സിറ്റി പാലസ് കണ്ടു കഴിഞ്ഞിട്ട് നേരെ ആംബർ ഫോർട്ടിലേക്ക് വന്നേക്കുവാണ്. അപ്പോഴത്തേക്കും 6 ആയി. നല്ലൊരു ഫീലാണ് കേട്ടോ, നല്ല രസമാണ്. ഇവരുടെ സൗണ്ട് എന്ന് പറയുന്നത് എന്താ, മൈക്കൊക്കെ വെച്ച് പാടണ പോലെ തോന്നും. ഇവിടെ എവിടെ ഇവർ പാടിയാലും നല്ല രസമാണ്, നല്ല ഫീലാണ് കേൾക്കാനായിട്ട്. ഇവിടെ ബേബി ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഫീല്, ഒരു അടിപൊളി ഫീല്, രാജസ്ഥാൻ ഇറങ്ങുവാണ്. ആക്ച്വലി പോകാനേ തോന്നില്ല, അത്ര ഫീലാണ്. അവരുടെ ആ സോങ് ഉണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോണ്ടിരിക്കാനായിട്ട് തന്നെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വ്ലോഗ് ഇത്തിരി ലേറ്റ് ആവണത് എൻ്റെ ഫോണിങ്ങനെ നിറഞ്ഞ് കിടക്കുവാണ് അവൻ്റെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ള കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ നമ്മൾ പെട്ടെന്ന് ഇടുന്നതാണ്. അപ്പോൾ ഒന്ന് ഓക്കെ ആവട്ടെ, അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ, ഈ രാജസ്ഥാനി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.